ഗതികേടുണ്ടെന്നല്ല, ഇച്ചയകിനെ എന്താ അരി ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തരും എന്നുള്ളത് പറയാം. അങ്ങനെയൊക്കെയാണ് ഹിന്ദിക്കാരനെ കിട്ടാനുള്ള കാരണം. അപ്പൊ മക്കളെ എന്റെ സ്റ്റോറി കേട്ടുകൊണ്ട് നിങ്ങൾ അവരെ നിർത്തൊന്നും വേണ്ട. അങ്ങനെ ഓരോരുത്തർക്കും ലൈഫിൽ എന്തപ്പോ പറയാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാന് എന്തപ്പോ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും വന്ന് കണ്ടുപോയിക്കോട്ടെ എന്നറിയും. അങ്ങനെ ഒരു പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നായിട്ട് വന്നു. ഓരപ്പാന്റെയും ഓരമ്മാന്റെയും ആൾക്കാരൊക്കെ എല്ലാവരും അവിടെ വന്നു. അന്ന് എന്തപ്പോ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല, ഉമ്മ അവിടെ ഹൈദരാബാദിലായിരുന്നു. ഉമ്മാന്റെ അഞ്ചത്തിയാളും എന്താപ്പോ ഏട്ടത്തിയും അമ്മായിയും അവരൊക്കെ പടിഞ്ഞാറ്റം മുറിയത്ത് ആൾക്കാരെ അവരെ എല്ലാവരും അവിടെ അങ്ങനെ വന്നു കണ്ടേ ഇഷ്ടായി. പിന്നെ അതുപോലെ എന്തൊക്കെയാണെന്നല്ല സത്യം പറയുകയാണെങ്കിൽ അറിയില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും കൂടെ ഒപ്പം വന്നിക്കല്ലേ. അപ്പൊ നമുക്കൊരു എന്തപ്പോ പിന്നെ എന്താ ചെറിയ മുട്ടായി ചിറങ്ങ് എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി കുറഞ്ഞിരുന്നത് അതൊക്കെ എന്തപ്പോ അന്തണ്ടെന്നല്ലാതെ. പിന്നെ എന്റെ ചെറിയ മരിച്ചു പോയൊരു ചെറിയ നാത്തൂനെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ സഹറാബാദിൽ വെച്ചിട്ട് ഓള് കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി കഴിഞ്ഞേക്ക് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞേ. അവള് ഉണ്ടായിരുന്നു. അപ്പൊ ഓക്ക് കുറച്ച് ദിവസത്തെ ഇങ്ങനെ മലയാളം മറിയും, പക്ഷെ കുഞ്ഞിപ്പാക്ക് അറിയില്ല. അപ്പൊ ഞങ്ങള് വർത്താനം പറയാനും വേണ്ടിയിട്ട് ഒരു റൂമ് കാക്കി, നാത്തൂനും ഞാനും കുഞ്ഞിപ്പയും, അതായത് ഞങ്ങള് വാപ്പിനും കിടക്കണ റൂമ് കാക്കി. അപ്പൊ ഇങ്ങനെ എന്നോട് ഓളം ഇങ്ങനെ ചോദിച്ചു എന്തപ്പോ എന്താ പേര് എന്താ പഠിക്കണ് എന്നൊക്കെ പറയാം. അപ്പൊ ഞമ്മള് അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച് ഏതാ കോഴ്സ് അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെ എന്നോട് ചോദിച്ചിക്കണേ. അപ്പൊ ഞാൻ പേരും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് ചോദിച്ചപ്പോ ഞാൻ ഇതിന്റെ മുഖത്തേക്കാണ് നോക്കണത്, ആരെ നമ്മളോട് ആരാണ് വർത്താനം പറയുന്നത് പോലെ മുഖത്തേക്കല്ല നമ്മള് നോക്കുള്ളൂ. അപ്പൊ ഓള് എന്നോട് വർത്താനം പറഞ്ഞപ്പോ ഞാൻ ഓളെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ഇതോട് നിക്കുന്നുണ്ട്, ആര് കുഞ്ഞിപ്പ അവിടെ നിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് അതെന്തായത് അതിന് ഈ മൂപ്പര് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഓള് എന്നോട് ചോദിച്ചത്. അപ്പൊ എന്നോട് ചോദിച്ചത് ആരാന്ന് വെച്ചാൽ ഓലെ മുഖത്ത് നോക്കിട്ട് വർത്താനം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പാസ് ചെയ്തിട്ട് കണ്ണൊന്ന് മൂപ്പര മുഖത്ത് നോക്കുക, അത് ഞാനും നോക്കൂല, ഇച്ച് നോക്കാനായിട്ട് തോന്നിയതുമില്ല. അങ്ങനെ അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കല്യാണം ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാൻ പറയണത്. കാരണം ഇന്നെ എന്തപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളിടത്തോളേലും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇവര് പറഞ്ഞ് എന്തപ്പോ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടയിക്കണ. അപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് ഓനെ ഇഷ്ടയിക്കണോ ചോദിച്ചു എന്റെ മരിച്ചു പോയ നാത്തൂന്. അപ്പൊ ഞാനിങ്ങനെ രമ്പളുണ്ടാവുമല്ലോ ഇങ്ങനെ കാലോണ്ടൊക്കെ ഇങ്ങനെ വരച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒക്കെ പറയുന്നത്. അങ്ങനെ ഇതേപോലെ ഞാനും കാട്ടി സത്യം പറയുകയാണെങ്കില്. പിന്നെ എന്താ അന്നത്തെ കാര്യത്തിൽ എന്ന് പറയുകയാണെങ്കിൽ പെണ്ണിനെ അല്ല ചെറുക്കനെ പറ്റിയിട്ടില്ലെങ്കിൽ ഇച്ചോനെ പറ്റിയിട്ടില്ല എന്നുള്ളത് വരും. ഇപ്പത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ മുഖത്തോട് നോക്കിയിട്ട് ആരോടോ ഓരോ കൊണ്ട് ഞാൻ പറഞ്ഞത് ഇച്ചോനെ പറ്റിക്കണു നിങ്ങളിഷ്ടം നോക്കിയാൽ മതി അങ്ങനെ നിങ്ങളോട് പോയിക്കോളൂ എന്നൊക്കെ പറയും ഇല്ലേ. ഇപ്പത്തെ കുട്ടികൾ അങ്ങനെ എന്തായാലും പറയും. പക്ഷെ നമുക്ക് പറയാൻ കോലല്ല, പിന്നെ അതിന് മാത്രമല്ല ചെറുക്കുള്ളൂ, ആരും അല്ലാതെ കെട്ടിക്കൊണ്ടുപോകില്ല. അങ്ങനെ നിങ്ങളോട് പറയാം. അതിലും ഇവര് പറഞ്ഞു ഒന്നായിക്കോട്ടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പാടെ അവര് പോയി. പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിക്കാഹൊക്കെ വേണം എന്താപ്പോ പെട്ടെന്നല്ല ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ കൊടുത്തിട്ട് നിക്കാഹൊക്കെ വേണം എന്ന് ഇറങ്ങാണ്ട് ഒരു 10-15 ദിവസത്തേക്ക് ഗ്യാപ്പൊക്കെ എന്തൊക്കെ കൊടുത്തുക്കൊണ്ട് തോന്നണം. ശരിക്കും കേട്ട് പിന്നെ ക്ലിയർ ആയിട്ട് കിട്ടണില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താപ്പോ നിക്കാഹൊക്കെ കഴിഞ്ഞ് നിക്കാഹൊക്കെ നമ്മളെ പള്ളിക്കലൊക്കെ വെച്ചെന്നെ കഴിഞ്ഞ് പെരിക്ക് വരുന്നവർക്ക് പായസം ബേക്കറിയോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്ത് പിന്നെ മഹറൊക്കെ കെട്ടാൻ വന്ന് ആ മഹർ ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്നോട് ആ റൂമിൽ നിന്ന് സംസാരിച്ചിരുന്നില്ലേ ഞങ്ങളെ പാപ്പാനിട്ട് റൂമിൽ നിന്ന് സംസാരിച്ചിരുന്ന സമയത്ത് എന്റെ എന്താപ്പോ മഹർ ഇങ്ങനെ ഇട്ടിരുന്ന സമയത്ത് എന്റെ തലയിൽ നിന്ന് തട്ടൻ ചാടി. അപ്പൊ മൂപ്പര് തലയിൽ നിന്ന് തട്ടോ അതേമാർക്ക് ഇങ്ങനെ ഇട്ടൊക്കെ തിന്നു കേട്ടോ. അതിലിന്റെ ആ ചങ്ങാഴ്ച ഉണ്ടല്ലോ ജുഹൈനറിന്റെ ഓളെ കണ്ടിരിക്കണം. ഓളെ എന്നോട് പറഞ്ഞു ചുരിച്ചിട്ടീനടി എന്റെ തട്ടൻ ചാടി ചാടിയല്ലോ കുട്ടിമോ ഓനത് ഇട്ടൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു. അപ്പോഴൊന്നും ഇതിനെ ഞാന് ഇതിനെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ നമ്മള് നോക്കിയ വർത്താനം പറയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ എന്താ നിക്കാഹ് കഴിഞ്ഞ അന്ന് രാത്രിയില് പിന്നെ ചെറിയ പേരൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്നിട്ട് ഇപ്പോഴൊക്കെ പറഞ്ഞിട്ടോ നിക്കാഹ് കഴിഞ്ഞ അന്ന് വൈകുന്നേരം എന്താ മൂപ്പര് എന്താപ്പോ ഓല് ഹൈദരാബാദിക്ക് പോവുകയാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് നാത്തൂനൊക്കെ ഫോട്ടോ കാണാനൊക്കെ വേണ്ടി, വലിയ നാത്തൂന് എവിടെയാണ്, അപ്പൊ ഓൾക്കൊക്കെ ഫോട്ടോ കാണാനും വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പോണം സ്റ്റുഡിയോൾക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങളവിടെ പാണ്ടിക്കാട് ഒരു ക്ലിൻറ്റ് സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ വണ്ടോറോട്ടും ഒരു ക്ലിൻറ്റ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അതുണ്ടോ വെച്ചറിയില്ല, ഞാനവിടെ പോയില്ല. അപ്പോ അന്ന് എന്നിട്ട് എന്റെ ചെറിയ ആങ്ങളെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചെറിയ ആങ്ങളെ ഞാനും
എന്താ പോ ബൈക്കുമേല് അണാപ്പാന്റെ മകനും കുഞ്ഞിപ്പേര് ബൈക്കും. അപ്പൊ അണാപ്പാന്റെ മകന് നെഹാർ എന്ന് പറയുമ്പോൾ ശരിയില്ലതാണ്, ഓനും ഞാനും പ്ലസ് വണ് ഞങ്ങളുള്ള ക്ലാസ്സിലാണ്. അപ്പൊ നിക്കാഹ് എന്തപ്പോ കഴിഞ്ഞ, അതായത് ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു കല്യാണമാണല്ലോ, കൂടുതൽ അന്വേഷണങ്ങളോ വിവരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പിന്നെ അന്വേഷിച്ചൊക്കെ ചെയ്തിക്കണം കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് നാലഞ്ച് ആൾക്കാർ പോയി അങ്ങനെയൊക്കെ ചെയ്തിക്കണം. എന്നതിന് ശേഷമൊക്കെയാണ് നിക്കാഹും കാര്യങ്ങളും ഇതൊക്കെ നടന്നിട്ടുള്ളത്. നമ്മളെ ആളെ വെച്ചിട്ട് അന്വേഷിപ്പിച്ചാലും അവിടെ പോയി അന്വേഷിച്ചാലും ഇതൊക്കെ കഴിഞ്ഞാണ്ടൊക്കെ തന്നെ അതൊക്കെ കുഴമ്പോലെ തന്നെ കഴിച്ചിരിക്കണം. അങ്ങനെ എന്താ നിക്കാഹ് കഴിഞ്ഞ അന്ന് വൈകുന്നേരത്ത് പിന്നെ സ്റ്റുഡിയോക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോയി. അപ്പൊ സാധാരണ ഇപ്പത്തെ ഞാൻ അന്നത്തെ ഒന്നത്തെ ഒരു കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പത്തെ ഇതിലൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിളാര് അതേ ഫോട്ടോ എടുക്കാന് സെൽഫി എടുക്കാൻ അന്നത്തെ കാലത്ത് കൂടുതൽ ഉണ്ട് കേട്ടോ, ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയൊരു ഇതൊന്നും അല്ലെങ്കിലും എന്നാലും ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകുക, ഫോട്ടോ എടുക്കാൻ, ഒരു ബൈക്കുമ്പോ പോവാ, അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ ഇപ്പത്തെ കാലത്ത്. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ല, എന്നെ എന്റെ ആങ്ങളെയും കൊണ്ടുപോയി, പിന്നെ കുഞ്ഞിപ്പാനെ അളപ്പാന്റെ മകന് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു ചെല്ലിനോട് കൂടിയിട്ട് സ്റ്റുഡിയോക്ക് കയറി ചെന്നു. സ്റ്റുഡിയോക്ക് കയറി ചെന്നിട്ട് എന്റെ ചെറിയ ആങ്ങളെയാണെങ്കിലും എന്താ പോ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ചെല്ലുമ്പോ അങ്ങോട്ട് മുന്നേക്ക് നടന്നു പോയി. അങ്ങോട്ട് മുന്നേക്ക് നടന്നു വെച്ച് ഞാന് നമ്മളിങ്ങനെ പുതിയ എന്താണല്ലോ നമ്മക്കൊന്നും അറിയൂല. അതിൽ ചെല്ലിനോട് കൂടിയിട്ട് എന്താ കിട്ടിയെന്നോ, ഞങ്ങളിവിടെ ഇങ്ങനെ ഇങ്ങനെ നിക്കാണ്. അതിൽ ചെല്ലിനോട് കൂടിയിട്ട് എന്താ പോ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ആ പുടിച്ചിനോട് കൂടിയിട്ട് എന്താ ചെറിയ ആങ്ങളെ ഓന് പറയണെങ്കിൽ ചെറുപ്പിച്ചുട്ടോ. അപ്പൊ ചെറിയ വന്നു കേട്ടോ, ഓരോക്ക് നിച്ചുണ്ടാവാ വെച്ചറിയില്ല. എന്നിട്ട് ഓനെ ചെറുപ്പിച്ചു, ഓനെ ചെറുപ്പിച്ചിട്ട് ചെറിയത്. അങ്ങനെ എന്നിട്ട് ഫോട്ടോ ഒക്കെ കൊടുത്തു. ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ട് രണ്ട് നാല് കോപ്പി ഫോട്ടോ കൊടുത്തു. ഫോട്ടോ കോല് കയ്യിൽ തന്ന്, അല്ല കയ്യിലാണ് തന്നെ, നമുക്ക് പിറ്റേ ദിവസം വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ അന്ന്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പെരിയില് വന്ന്, പിന്നെ എന്നെ എന്റെ പെരിയില് എന്റെ ആങ്ങളെ ഞങ്ങള് പോകുന്ന പോലെ അങ്ങോട്ടും പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരുപാട് ബേക്കറി സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ ഹൈദരാബാദിക്ക് പോവുകയാണ്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്താ പോ അതപ്പോ നിക്കാഹിന്റെ സമയത്തന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരുന്നു. അപ്പോ എന്താ പോ കല്യാണത്തിന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനാണ്, ഞങ്ങൾക്ക് ഡ്രസ്സാണ് ഓക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചു പോലെ അവിടുന്ന് ഹൈദരാബാദിന് ഡ്രസ്സ് പോലെ, അതായത് അവിടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര ആദായമാണല്ലോ. അപ്പൊ അവിടുന്ന് കൊണ്ടാന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ അവിടുന്ന് എന്താ പോ ഓരങ്ങോട്ട് പോവുകയാണെന്ന് പറയാൻ വേണ്ടിയാണ് ബേക്കറിയും ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നിരുന്നു. പെണ്ണിന്റെ അടുത്തും എന്താ പോ ഓന്റെ ഓളെയും ഫോട്ടോ നിന്നോട്ടെ, ഓന്റെ അടുത്ത് നിന്നോട്ടെ, അത് ഓര് കൊണ്ടുപോകുന്ന ഫോട്ടോ നടത്തുവാനും അയൽവാസികൾക്കും ഓലെ കമ്പനിത്തെ ആൾക്കാർക്ക് കാട്ടി കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫോട്ടോ കൊണ്ടുവന്നപ്പോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ നെട്ടിപ്പോയി. എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ച് കിട്ടിയത് നല്ലൊരു എന്താ പോ എന്റെ ഒരു ഭാഗ്യം തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഇന്നക്കായും എത്രയോ നല്ല എന്താ പോ കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഇന്നക്കായും എത്രയോ നല്ല ചുരുക്കുള്ള ഒരു മാപ്പിള തന്നെയാണ് ഇച്ച് കിട്ടിയിരിക്കുന്നത് അൽഹംദുലില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും ഇതുവരെ ഞാനൊരു സന്തോഷവതിയായിട്ട് തന്നെ നാലാൾക്കാരെ മുന്നിൽ കൂടി ഇറങ്ങി നടക്കുകയാണെങ്കിലും അതിന്റെ മാപ്പിളയാണെന്ന് പറയാൻ ഇച്ചൊരു അന്തസ്സുണ്ട്. അതുകൊണ്ട് എന്താ പോ ഇച്ച് എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഓരോരോ സമ്മാനങ്ങൾ. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കറുത്തിട്ടില്ല ആണുങ്ങൾക്ക് വെളുത്തിട്ടില്ല പെണ്ണിനെ കയറി കിട്ടുക, ചിലർക്ക് വെളുത്തിട്ടില്ല പെണ്ണിനെ കറുത്തിട്ടില്ല ആണുങ്ങളെ കയറി കിട്ടുക. എന്നാൽ രണ്ടാളും കറുത്തിട്ടില്ല ആളുകൾക്ക് കുഴപ്പമില്ല, നേരെ മറിച്ച് രണ്ടാളും വെളുത്തിട്ടുള്ളവരാണെങ്കിൽ ഓരോ ജീവിതത്തിൽ എന്നും എന്താ അടിയും പൊടിയും വക്കാണും ഓരോ പ്രശ്നങ്ങളെ കയറാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, നമ്മളെ ശ്രദ്ധിച്ചിക്കണോ എന്താന്നുള്ള ചോദിച്ചറിയില്ല. പക്ഷെ അല്ലാത്തവരും നല്ല ജീവിതം കഴിഞ്ഞു പോണ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാരും കുറ്റം പറയുന്നല്ല, അല്ല അങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട്, അതായത് ഫോട്ടോ കൊണ്ടുവന്നിരുന്ന സമയത്ത് ഇങ്ങോട്ട് കാട്ടിയും കാണട്ടെ എന്നുള്ളതെന്ന് വെച്ച് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും പരിചയത്തിൽ എല്ലാവരും കണ്ടിട്ട് പിന്നെ ഞാന് കോളേജത്ത് വായിച്ചാൻ വേണ്ടിയാണ് പോണത്. ഞങ്ങളൊരു അറാന്ന് പറഞ്ഞ റൂമുണ്ട്, ആ അറന്റെ ഉള്ളിൽ കയറി ചെന്നുകൊണ്ട് ഞാന് ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ ഇമ്മേ സ്റ്റുഡിയോക്കാർക്ക് ആളെ പയച്ചിക്കണാവോ, ഞാൻ പറയാണ് എന്റെ മനസ്സില് ഇമ്മേ സ്റ്റുഡിയോക്കാർക്ക് ആളെ പയച്ചിക്കണാവോ, ഇത്രയൊക്കെ ചൊറുക്കുണ്ടോ, ഞാനിങ്ങനെ ഒന്ന് കരുതിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ആ ഫോട്ടോ എന്റെ കല്യാണം കഴിയുന്നത് വരെ ഞാൻ എന്റെ ബുക്കിന്ന് ഞാനത് മാറ്റിച്ചിരുന്നു. ഞാൻ എപ്പോഴും ഈ ഫോട്ടോ എടുത്തിട്ട് നോക്കുക. പക്ഷെ നിക്കാഹ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഫോൺ ചെയ്യുക, ഫോൺ അവിടുന്ന് അതുപോലെ അന്നൊക്കെ ലാൻഡ് ഫോണൊക്കെ അല്ലേ കൂടുതൽ യൂസ് ചെയ്ത്, ഞങ്ങളെ പേരിൽ ലാൻഡ് ഫോണേനും. അപ്പൊ ലാൻഡ് ഫോണൊക്കെ വിളിച്ചു, പക്ഷെ നാത്തൂനും ഇമ്മയൊക്കെയാണ് വർത്താനം പറയാം, ഇതിന് വർത്താനം പറയാൻ വെച്ചല്ലോ.
അപ്പൊ അങ്ങനെ അർത്ഥാന്ന് പറയാനല്ലാതെ. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു നിധിയാണ് കുഞ്ഞിപ്പ തന്നെ ഞാൻ പറയും. കാരണം ഞാന് എന്താ ഇപ്പോ എന്റെ കാര്യം ആലോചിച്ച് നോക്കിയിട്ട് എന്റെ വാപ്പാക്ക് ഒരുപാട് ടെൻഷനേക്കണം. ടെൻഷൻ ആവാന്ന് വെച്ചാല് എന്താ ഒരുപാട് ടെൻഷൻ ആവാന്ന് വെച്ചാൽ എന്റെ വാപ്പാക്ക് എന്താ ഇപ്പോ ഉറക്കല്ലാതെ വർത്താനം കൂടുതലായിട്ട് അങ്ങനെ എന്റെ കാര്യം ആലോചിച്ച് നോക്കിയിട്ട് എന്റെ വാപ്പാക്ക് ഇന്നും ഒരു ടെൻഷൻ തന്നെയാണ്. ഇപ്പോഴും ഉണ്ട്, മനുഷ്യന്മാരാകുമ്പോ സ്വാഭാവികമായിട്ട് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാപ്പാക്ക് ഇന്നും ചിലപ്പോ ഒരു എന്താ ഇപ്പോ കണ്ണീരേക്കാരെന്നാണ് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നത്. ഒന്നുമില്ലാതിരിക്കട്ടെ. അപ്പോ അങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതത്തില്. പിന്നെ എന്തുകൊണ്ട് ഹിന്ദിക്കാരനെ കിട്ടി, എന്താ പറയാ, സത്യം പറയുകയാണെങ്കിൽ ഗതികേടുകൊണ്ടാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഗതികേടുകൊണ്ടൊന്നുമല്ല, ഇച്ചേകിന് എന്താ അരി ഉണ്ടെങ്കിൽ അത് അവിടുന്ന് തരു എന്നുള്ളത് പറയാം. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും കേട്ടോ. കാരണം നമ്മള് ഓരോ വീഡിയോയിലും എന്താ വില്ലത്തി വേഷമായിട്ടും അതേപോലെ തള്ളയായിട്ടും ഉമ്മയായിട്ടും ഇളച്ചയായിട്ടും മൂത്തച്ചയായിട്ടും അങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫിലും ഇങ്ങനത്തെ ഓരോരോ അവസ്ഥകൾ ഉണ്ട് എന്നുള്ളത് ഈ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളിങ്ങനെ ഈ ഇങ്ങനത്തെ ഓരോരോ വേഷങ്ങൾ ചെയ്യുന്നതും ഇങ്ങനത്തെ ഓരോ വേഷങ്ങൾ കെട്ടുന്നതും നമ്മള് എന്താ ഇപ്പോ ഇതിൽ നിന്നൊരു 2 രൂപ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും, അതേപോലെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഞാൻ കുഞ്ഞിപ്പാനെ ഒരു സൈഡ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യല്ലാതെ എന്റെ മുന്നിൽ വേറെ നിവർത്തികളൊന്നുമില്ല. ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ പറയാതിരിക്കാം, എന്നെന്താ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ, വേറെ പണിക്ക് പോകാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോ ഒരു ഒരൊറ്റ കമന്റിലുള്ള മറുപടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോ എന്താ സോറി, ഞാൻ എന്റെ വർത്താനം കൂടുതലായിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് മാപ്പ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ട് ഹിന്ദിക്കാരനെ കല്യാണം കഴിച്ചു എന്നുള്ളതിന് തന്നൊരു മറുപടിയാണ് കേട്ടോ ഞാന്. അപ്പൊ നിങ്ങൾ ആരൊന്നും വിചാരിക്കരുത്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഹിന്ദിക്കാരനെ കിട്ടാനുള്ള കാരണം. അല്ലാതെ നമ്മളൊരു ഹിന്ദിക്കാരന്, പിന്നെ ചില ആൾക്കാര് കുറെ നമ്മള് ചോദിക്കുന്നുണ്ട് ലവ് മാരേജ് ആണോ പിന്നെ അറേഞ്ച് മാരേജ് ആണോ. ലവ് മാരേജ് ആണെങ്കിൽ ഓര് ചോദിക്കും എങ്ങനെയാണ് ലവ് മാരേജ് എന്നുള്ളത്. അപ്പൊ നമ്മള് അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തോന്നും. അറേഞ്ച് മാരേജ് ആണെങ്കിൽ ചോദിക്കും പിന്നെ എങ്ങനെ എനിക്ക്, അതായത് അറേഞ്ച് ആണെങ്കിലും കൂടിയിട്ട് അപ്പോൾ ചോദ്യം വരുന്നുണ്ട് ചില പിന്നെ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അസ്വാഭാവികമായിട്ടും എന്താ നമ്മള് ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സൂസൈഡ് ചെയ്ത് മരിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് ബാക്ക് എക്സ്പ്ലെയിൻ എന്താന്നുള്ളത് അറിയാം. നമുക്ക് പെണ്ണുങ്ങളായ എല്ലാവർക്കും ഒരു തിടുക്കണ്ടാവല്ലേ, എങ്ങനെയാണ് എന്താണ് അവലെ പാവലെ കുട്ടികളുണ്ടായിട്ട് അങ്ങനെ എന്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത് വരെ അങ്ങനെയൊക്കെ ഒരു ചോദ്യം നമുക്ക് വരുമല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഹൈദരാബാദ് കാണും പറയുമ്പോ ചില ആൾക്കാർക്ക് അത് ഇങ്ങനെ ഇവലെ അങ്ങോട്ട് എത്തിയത് മോളെ മാപ്പിള ഹിന്ദി പറയുന്നുണ്ടല്ലോ, മലയാളം തന്നെ പറയണൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഒരു ഇത് വരും എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഹിന്ദിക്കാരനെ കിട്ടാനുള്ള ഒരു കാരണം. അതായത് നമുക്ക് എല്ലാ വിധിയൊന്നും നമ്മുടെ മുന്നിൽ വന്ന് പെടൂലല്ലേ, നമുക്ക് വിധിച്ച വിധികളല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് ഇന്റെ നെറ്റിമല വരച്ചൊരു വര ചിലപ്പോ അതായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അൽഹംദുലില്ലാഹ് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അതേ സ്ഥാനത്ത് ഇവിടെ വന്ന് പെട്ടു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 100 വട്ടം പഠിച്ചോനെ ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ടും ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ഞാൻ മരിച്ചാണെങ്കിലും എന്റെ മയ്യത്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിച്ചണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അവിടെയൊക്കെ മരിച്ചാണെങ്കിൽ അവിടെ ഒരു കൂട്ടല്ല കുടുംബമല്ല ആരുമില്ല. നമ്മളെ കബറിങ്ങൽ വന്നിട്ടെങ്കിൽ ആരെങ്കിലും ഒരു ഫാത്തിയെ ഒതുങ്ങാണ്ട് ഒന്ന് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ നാട്ടുകാരും കൂട്ടുകാരും ഒന്നില്ലെങ്കിൽ നമ്മളെ പള്ളിക്കത്തെ പോലെയാണ് അവിടെ എന്നുള്ളത് ഇച്ചറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എന്റെ ഓരോ ചിന്താഗതി ഓരോ കാര്യത്തിലും. അപ്പൊ നമ്മള് ജനിച്ച ഈ നാട്ടിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ നമുക്ക്
പോവണം എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയും. പക്ഷെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, കാരണം എന്റെ കല്യാണം കഴിച്ചവർക്ക് ഉണ്ടായതാണ്. അങ്ങനെ ഞാന് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ സംസാരത്തിലാണെങ്കിലും ഒരുപാട് ഞാന് ഇടങ്ങേറിയിരിക്കുന്നത്. അതൊക്കെ ഞാന് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ഞാന് പറയുന്നതാണ്. അപ്പോ ഈ കല്യാണ എങ്ങനെ ചെക്കൻ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ എന്റെ സംസാരം കൂടുതലായി പോയിക്കണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് എന്താ അവിടെ ചെന്നിട്ടുള്ള ഫുഡിന്റെ ഇതും അതേപോലെ സംസാരിക്കാൻ എന്ത് ചെയ്തു എന്നുള്ളത് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.